സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ധ്യാനിച്ചതിന്റെയൊക്കെ തുടർച്ച തന്നെയാണ് ഇന്നും. ഇന്നലെ മത്തായി സുവിശേഷത്തിൽ നാം ധ്യാനിച്ചതിന്റെ ധ്വനി ഉണർത്തിക്കൊണ്ട് ഇന്ന് ലൂക്ക 5:27 മുതൽ 32 വരെ നാഥൻ ശിഷ്യരെ വിളിക്കുന്ന ഭാഗമാണ്. ശിഷ്യർ, മത്തേറ്റോയി എന്നാൽ പഠിതാക്കൾ എന്നാണ് അർത്ഥം. ഗുരുവിനോളം പോന്നവരല്ല ശിഷ്യന്മാർ, എങ്കിലും ഒരിക്കൽ അവർ ഗുരുവിനൊപ്പം അറിവിലും അനുഭവത്തിലും എത്തി നിൽക്കും. ക്രിസ്താനുകരണത്തിൻ്റെ ഈ വീതിയിൽ നാഥൻ നമ്മെ പഠിപ്പിച്ചുയർത്തുകയാണ്. ഈ ഒരു പാഠ്യപദ്ധതിയിൽ കരുണയുടെ സൗഖ്യഭാവമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ അനാരോഗ്യമുള്ളവരെ തേടി വരുന്ന ദിവ്യവൈദ്യൻ്റെ സൗഖ്യസ്പർശം, പള്ളിയിൽ വരാത്തവരെ തേടി പള്ളി അങ്ങോട്ട് പോകേണ്ടതായി വരും എന്നൊരു പാഠമാണ് നാഥൻ ഇതിനാൽ പകരുന്നത്. സ്വയം നീതിമാന്മാരായവർക്ക് വേണ്ടിയല്ല, നീതീകരിക്കപ്പെടേണ്ടവർക്ക് വേണ്ടിയാണ് നാഥൻ വന്നിരിക്കുന്നത്. ഇന്നലെ നാം കണ്ടിരുന്നു ഈ മനോഭാവം. തങ്ങളുടെ ആചാരപരമായ ഉപവാസത്തെ നീതീകരിച്ച് സംസാരിക്കുന്നവർ അതിൽ നിറയേണ്ട ദൈവിക നീതിയെ ഒരണുപോലും മാനിക്കുന്നില്ല എന്ന്. ഇന്ന് അതിൻ്റെ തുടർച്ച തന്നെയാണ്. ഏഷ്യ 58:9-14 വരെ. ഉപവാസത്തെ സംബന്ധിച്ച മാനുഷിക സങ്കല്പങ്ങളും ദൈവിക വിധിയും തമ്മിലുള്ള അന്തരം ഇവിടെ വെളിവാക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഇഫ് ദെൻ എന്ന മട്ടിലുള്ള വാക്യങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ബാഹ്യമായ ആരാധനയും ആന്തരികമായ ആരാധനയും തമ്മിലുള്ള പൊരുത്തത്തെ സൂചിപ്പിക്കാൻ വേണ്ടി തന്നെ. വിശ്വാസത്തിന് പുറമേക്കുള്ള പ്രകടമായ ഭാവങ്ങളുണ്ട്, പക്ഷേ അത് അകത്തുള്ള വിശ്വാസത്തെ ഭംഗിയായി പ്രതിഫലിപ്പിക്കുന്നതായിരിക്കണം. അല്ലാത്ത പക്ഷം അത് വില കുറഞ്ഞ കപടനാട്യമാകും. പ്രവാചകൻ വഴി നാഥൻ എടുത്തു പറയുന്ന 3 കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ്. 1, നമ്മുടെ ഇടയിൽ നിന്ന് മർദ്ദനം, ഒപ്രഷൻ എടുത്തു മാറ്റണം. 2, പരിഹാസവും അവജ്ഞയും നിർത്തണം. 3, നാവിൽ ദുഷ്ടത പടർത്താതിരിക്കണം. ഇതാണ് യഥാർത്ഥ ഉപവാസത്തിൻ്റെ ഭാവങ്ങൾ. ഇന്നലെ ഫരിസേയരുടെ മനോഭാവത്തിൽ നാം ശ്രദ്ധിച്ചതുപോലെ നികൃഷ്ടരെന്ന മുദ്രകുത്തി അവർ ദൈവത്തിൻ്റെ ദരിദ്രരെ അപഹസിക്കുകയാണ്, അവജ്ഞയോടെ എണ്ണുകയും ചെയ്യുന്നു. ഇന്ന് അതേ പാപികളെയും ചുങ്കക്കാരെയും ചേർത്ത് നിർത്തി ശിഷ്യത്വം പഠിപ്പിച്ചു കൊടുക്കുകയാണ് നാഥൻ സുവിശേഷത്തിൽ. മാത്രമല്ല, ഇന്ന് സങ്കീർത്തനം 86 ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെയും മരണത്തെയും ധ്യാനിക്കുമ്പോഴും നാം ആ സത്യം സുവ്യക്തമായി കാണും. ആ സങ്കീർത്തനം ആരംഭിക്കുന്നത് പോലും ക്രിസ്തു പാവപ്പെട്ടവരോടും പതിതരോടും തന്നെ തന്നെ താതാത്മ്യപ്പെടുത്തിക്കൊണ്ടാണ്, ഞാൻ ദരിദ്രനും ആലംബഹീനനുമാണ് എന്ന് പറയുന്ന ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന ഭക്തൻ ഹസീദ്, ദൈവകാരുണ്യമായ ഹെസദിനെ ജീവിതവും നിയമവും ചര്യയുമാക്കിയവൻ. അതുകൊണ്ട് തന്നെ ദൈവകരുണ ഹെസദിൻ്റെ തിരുശേഷിപ്പാണ് ഇപ്രകാരം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഭക്തൻ ഹസീദ്. തൻ്റെ ആത്മാവിനെ പാലിച്ചുകൊള്ളണം, മരണത്തിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണം എന്നാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്. ആത്മാവ് നെഫേഷ് എന്നാൽ മനുഷ്യൻ്റെ ആകെത്തുകയാണ്, അവൻ്റെ ജീവശക്തി. ഇന്ന് ഏശയ്യ 58:10 നാം ഈ ആത്മാവിനെ കാണും. നിങ്ങളുടെ ആത്മാവിനെ പാവങ്ങൾക്ക് വേണ്ടി ചൊരിയുക എന്ന് പറയുന്നിടത്ത് ആത്മാവ് നെഫേഷ് എന്ന ഈ വാക്ക് ചില പുരാതന കയ്യെഴുത്ത് പ്രതികളിൽ ലക്കം, അപ്പം എന്നാണത്രേ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മാവിനെ വിശക്കുന്ന ദരിദ്രരുടെ അപ്പമായി മാറ്റുവാനാണ് ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. കാരണം യഥാർത്ഥ ഉപവാസം എന്നത് അപ്പം ത്യജിക്കലല്ല, വിശക്കുന്നവർക്ക് അപ്പം നൽകലാണ്. ആത്മാവിൻ്റെ ഒരു ഞെരുക്കമാണ് ഉപവാസം, ലേവ്യർ 16:31. അതിനാൽ തന്നെ യഥാർത്ഥത്തിൽ ഉപവസിക്കുന്നവർ ആത്മാവിൽ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരെ താങ്ങുകയും സഹായിക്കുകയും ചെയ്യുന്നവരാകണം. ദിദോമി, നൽകുക, മറ്റുള്ളവർക്കായി നൽകുക എന്ന ഇവിടെ പ്രയോഗിക്കപ്പെടുന്ന വാക്ക് വളരെ അർത്ഥവിന്യാസങ്ങളുള്ള ഒരു വാക്കാണ്. അപ്പോസ്തലപ്രവർത്തനം 20:35 എഫേസൗസിലെ ശ്രേഷ്ഠന്മാരോട് ശ്രീഹാൻ നടത്തുന്ന വിടവാങ്ങൽ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ദരിദ്രരെയും തളർന്നവരെയും നാം എങ്ങനെ സഹായിക്കണമെന്ന്. നൽകുന്നതാണ് നേടുന്നതിനേക്കാൾ അഭികാമ്യമെന്നും ശ്രീഹ പറയുകയാണ്. ക്രിസ്തുവിൻ്റെ മനോഭാവം തന്നെയാണ് ഈ സ്വയം ശൂന്യമാകൽ, ഈ ആത്മത്യാഗം. മർക്കോസ് 10:45, ലൂക്ക 22:19, നമ്മുടെ ആത്മാവിനായി അപ്പമായി തീർന്ന അവൻ്റെ ശരീരം. യോഹന്നാൻ 9:24, നാഥനിൽ നിന്ന് സുഖം പ്രാപിച്ച ജന്മന അന്ധനായ ഒരു മനുഷ്യനെ ചോദ്യം ചെയ്യുമ്പോൾ മതപ്രമാണികൾ പറയുന്നുണ്ട്, നീ മഹത്വം ദൈവത്തിന് നൽകുക, ദിദോമി, പക്ഷേ നിന്നെ സുഖപ്പെടുത്തിയ ആ മനുഷ്യൻ പാപിയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഫരിസേയരുടെ മതസങ്കല്പത്തിൻ്റെ മുഴുവൻ പോരായ്മയും ഇവിടെ വിശദമാകുകയാണ്. ദൈവത്തിന് മഹത്വം നൽകുന്നുവെന്നവർ കരുതുമ്പോൾ തന്നെ ദൈവമായ ക്രിസ്തുവിനെ
അവർ പാപിയായി മുദ്രകുത്തുന്നു. കാരണം അവൻ പാപികളോട് കൂടെ നടക്കുന്നവനായിട്ടാണ് അവർ കണ്ടിരുന്നത്. താൻ ലോകത്തിലേക്ക് വന്ന പ്രകാശമാണ് എന്ന് നാഥൻ പഠിപ്പിക്കുന്ന ഭാഗമാണല്ലോ യോഹന്നാൻ 9. ഇന്ന് ഏശയ്യ 58 പറയുന്നുണ്ട്, നമ്മുടെ യഥാർത്ഥ ആരാധന നിറവേറുമ്പോൾ നാം ലോകത്തിൻ്റെ പ്രകാശമായി മാറുമെന്ന്. മാനുഷിക തീർപ്പുകൾക്ക് ദൈവഹിതത്തെ തിരിച്ചറിയാനാവാതെ വരുമ്പോൾ നാം ഇരുട്ടിൽ തന്നെ തപ്പിത്തടയേണ്ടതായി വരും. ദൈവം കലർപ്പില്ലാത്ത പ്രകാശമാണ്, 1 യോഹന്നാൻ 1:5. പക്ഷേ എന്നിട്ട് പോലും നമ്മെ തേടി വന്ന ആ പ്രകാശത്തെ നാം തിരസ്കരിച്ച് കളയുകയാണ്, 1:5.